ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഞാൻ എന്താ രാകേഷും കൂടെ ഏതോ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇതിനു മുമ്പ് പോയ രണ്ടു മൂന്ന് പേര് പോയിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വന്ന്. അപ്പോൾ നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഇത് ഒരു മൺ റോഡാണ്. ഈ കട്ട് റോഡ് വഴി നമുക്ക് എത്ര ദൂരം ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ ഇവിടെ ഉള്ളവരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ബൈക്ക് താഴെ ബൈക്ക് വെച്ചിട്ട് ഇല്ല ഇങ്ങനെ നടന്നു പോവാണ്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാലേ, ഇത് ഏതോ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റബ്ബറും തോട്ടമാണിത്. റബ്ബറും തോട്ടത്തിൻ്റെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. മൺകയ്യാല, രണ്ട് കാട്ടുകല്ലാൽ തീർത്ത കയ്യാലയ്ക്കാണ് അല്ലേ. നടുക്കൂടെയുള്ള ഒരു മൺ റോഡിലൂടെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അയക്കണം കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം, വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതോടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 300 മീറ്റർ നടന്നു പോകണം എന്നാണ് പറയുന്നത്. 300 മീറ്റർ നടന്നാൽ അങ്ങ് എത്തുമെന്നറിയില്ല. ഇതിനു മുമ്പ് പോയവരൊക്കെ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നു. താഴെക്കൂട് പോകുമ്പോൾ വഴിയുണ്ട്, അവിടെ ഗേറ്റ്, ആ ഗേറ്റ് കടന്ന് അപ്പുറത്തോട് വേണം പോകാൻ. എന്തായാലും ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചാളായിരുന്നു ട്രക്കിംഗ് ഒക്കെ നടത്തിയത്. ആ ട്രക്കിങ്ങിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഈ റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഈ കാടിനകത്തോട്ടുള്ള യാത്ര വളരെ സൂക്ഷിച്ച് തന്നെ പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ റോഡിൽ നോക്കി നടക്കാം എന്ന് വിചാരിക്കുന്നു. അവരുടെ ശബരിമല ദർശനം കഴിഞ്ഞിട്ടുള്ള അവരുടെ പാവങ്ങളൊക്കെ കഴുകിക്കളയുന്ന വെള്ളച്ചാട്ടം, ഈ വെള്ളച്ചാട്ടത്തെ കുഴുകി കുടിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ടി വിക്കകത്ത് വന്നത്. അപ്പോൾ നമ്മളീ പോകുന്നത് മാപ്പിന് വിപരീതമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കോമഡി ആവുന്നുണ്ട് സംഭവം. അപ്പം ഞങ്ങൾ ഈ ചില യാത്രകൾ എപ്പോൾ ഞങ്ങളെ ചില യാത്രകളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ലാസ്റ്റ് എന്താണ് യാത്രയുടെ തൊട്ടടുത്ത് വന്നിട്ട് ഡെസ്റ്റിനേഷൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് തിരിച്ചു പോകുന്ന സാഹചര്യം അല്ലേ. മിഷൻ ഫെയിൽഡ് എന്നാണ് നമ്മൾ BGM ഇട്ടങ്ങ് തിരിച്ചു പോകും. ആ അതാണ് യഥാർത്ഥത്തിൽ ഇതെന്തേത്. അപ്പം ഓൾമോസ്റ്റ് ഇവിടെ വരെ തീരുക. ഒരു മിനിറ്റ്, കല്ലും പുല്ലും കാടും മേടും താണ്ടി നമ്മൾ അപ്പുറത്തോട് വരാൻ നല്ല വഴിയുണ്ട്. അങ്ങ് താഴെ വെള്ളത്തിന്റെ ആ ആരവം കേൾക്കുന്നുണ്ട്. താഴെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അവിടെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇനി 80 മീറ്ററേ ഉള്ളൂ. 80 മീറ്ററോ? ആ ബാക്കി എന്നിട്ട് thank you.
ഹരം ഒന്ന് ഷൂട്ട് ചെയ്യാൻ റെഡിയായി. വളരെ ക്രോസലായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ യഥാർത്ഥ ഉരൽക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന താഴെ നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ്. അവിടേക്ക് ചെല്ലാൻ പറ്റുന്നിടത്ത്, കാരണം അത്രയ്ക്കുള്ള ഓഫ് റോഡാണ്, മോശപ്പെട്ട റോഡാണ്. ബൈക്ക് പോകുന്നിടത്തോളം പോയിട്ട് അവിടെ നിന്ന് നമുക്ക് നടന്നു പോകാൻ വിചാരിക്കുന്നു. നമ്മൾ മറ്റേ വഴി അപ്പുറത്ത് ചെന്നിട്ട് അതിലെ വന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സത്യത്തിൽ ആ വഴി നമ്മൾ എസ്കേപ്പ് ആയത്. കാരണം കൊടും കാടായിരുന്നു വഴി എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ രാവിലെ പോലും ഇതിൽ വേര് നടക്കും. എന്താ, നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചിട്ട് നമുക്കിനി നടന്ന് പോകാം. കാരണം ഇത്രയും ദുർഘടമായ വഴിയാണ്. ഈ ദുർഘടമായ വഴിയിലൂടെ ഇത്രയും ദൂരം നമുക്കിനി പോയിട്ട് തിരിച്ചു കയറി വരുന്ന കാര്യം അത്യാവശ്യം ചിന്തിക്കാം. അതാ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കിടക്കുകയാണ് ആ വഴി അല്ലേ. ഹെയർപിൻ വളവ് പോലെ കിടക്കുവാണേ. വണ്ടി വെച്ചിരിക്കുന്ന കാണത്തില്ല. താഴെയായിട്ട് ഇതാ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കേൾക്കാം. താഴെ വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കാം. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ നമുക്കറിയില്ല, എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കാണാൻ പറ്റും. ഇത് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി, ഒരു സ്ഥലം, ഒരു വഴി ഉണ്ടാവും എന്നൊന്ന് വിചാരിക്കുക. അതെവിടാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ ഞാൻ കഴിഞ്ഞു. അതൊരു വാസ്തവമാണ്. ഇവിടോട്ട് ബൈക്കിൽ ആൾ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ബൈക്കൊന്നും കാണുന്നില്ല. ആ ബൈക്ക് അപ്പം അപ്പുറത്താണ്, മേളിലുണ്ട് ഒരു വാട്ടർഫോള്. നമുക്ക് അവിടെ പോകണം. എനിവേ, നല്ല സായാഹ്ന സൂര്യൻ റബ്ബറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. നമുക്ക് ഏകദേശം 5:45 സമയം, നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് കഴിഞ്ഞൊക്കെ ഒരുപാട് കൂടി 4 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തുമെന്നായിരുന്നു നമ്മുടെ കണക്കൂട്ടിൽ. 4 മണിക്കൂർ നമ്മൾ ലേറ്റിലാണ് പോകുന്നത്. എന്തായാലും നമ്മൾ മുമ്പേ അങ്ങേ വഴി വന്ന് ഈ മലയുടെ അങ്ങേ ചരുവിലെ അവിടെ വന്നിട്ടാണ് ഈ താഴെവശം കണ്ടിട്ട് പോയത്. കണ്ടിട്ട് പോയൊരു ഓർമ്മയുള്ളൂ, പിന്നെ നമുക്കൊന്നും ഒരു ഓർമ്മയില്ല. എന്തായാലും എങ്ങനെയായാലും നമുക്ക് നമ്മളിത് ഈ അല്ല ഈ ഒരു കാര്യത്തിലെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാതെ അയ്യപ്പന്മാര് 100 കണക്കിന്, ആ വീടിക്കകത്തൊരു 100 കണക്കിന് അയ്യപ്പന്മാരുണ്ട്. 100 കണക്കിന് അയ്യപ്പന്മാർ വന്ന് കുളിക്കുന്ന സ്ഥലം എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയത് തെറ്റായി പോയി എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം ഇവിടെ ഏതെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും അയ്യപ്പന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിയാണ്. അപ്പൊ അവര് മടുത്തിട്ടാണ് അമ്പോദാ. ഇവിടെ 2 ബൈക്ക് വന്നിട്ടുണ്ട്. ഈ 2 ബൈക്ക് ഇവിടെ എത്തി അവരിവിടെ വെച്ചിട്ട് എതിലെയാണ് ഇറങ്ങി പോയെന്നുള്ള കാര്യം നമുക്കറിയുന്നത്.
ആ മുന്നോട്ട് പോയിട്ട് അവിടെ വഴിയുണ്ടോ നോക്കാം. ഇതാ ഒരു ഗേറ്റ് ഇവിടെ ഉണ്ട്, ഗേറ്റ് ഒക്കെ ഇപ്പം തകർത്ത് ഓപ്പൺ ആണ്, തകർന്നു കിടക്കാണ്. ഇത് ഈ ഒരക്കുഴി വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ശബരിമല പോയിട്ട് തൊഴുതിട്ട് അല്ല ഇവിടെ വന്ന് ഇവിടെ വന്ന് കുളിച്ച് പാവങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് ശബരിമല പോയി തൊഴുതു വരുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വഴിയൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതായിട്ട് യഥാർത്ഥത്തിൽ ഈ വഴി ഒന്നുമല്ല നമ്മൾ വന്നത്, വരേണ്ടിയിരുന്നത് മൊത്തത്തിൽ തെറ്റിയ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും വീഡിയോ എടുക്കാറ്, എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എപ്പോഴും എടുക്കുകയും ചെയ്യാറ്. അല്ലാതെ അതാ ഇതാന്നൊരു ഒരു ഡയലോഗ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. ഇത് താഴെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു നദി മാത്രമാണ് എടുക്കേണ്ടിരിക്കുന്നത്. ഏഷേ അങ്ങോട്ടാ, ഇവിടെ അല്ല. അങ്ങോട്ട് പോയിട്ട് കാര്യം എന്ത്? വെള്ളം വെള്ളച്ചാട്ടം വന്ന വെള്ളച്ചാട്ടവേ, വെള്ളം ഒഴുകി വന്ന വീണ സ്ഥലമാണ്. വണ്ടി അങ്ങ് മേളി വെച്ചത് അതല്ലേ, പിന്നെ പുലി അത്തൊട്ട് എല്ലാതാ രണ്ടിന് മേളിൽ അവള് വന്നു നിന്ന് ഇവിടെ ഒക്കെ കണ്ടിട്ട് പോയത് ഓർക്കുന്നു. അങ്ങേക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയോടെ പറഞ്ഞായിരുന്നു വഴി ഇതാണ്, അപ്പൊ അങ്ങേക്കൊരു മോഡ. ട്രെയിനിലെ നാരോ ഇറങ്ങേ ശബരിമല റൂട്ടിലേ, ട്രെയിനിലെ നാരോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നാലേ അവിടെ അറമാസിച്ചിട്ട് പോകുക എന്നുള്ളതാണല്ലോ, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേഡീസ് ഇവിടെ, ലേഡീസേ ഇവിടെ അങ്ങേക്കര വഴിയാണ് ഈസി. കല്ലടി
ആ ഒരു സംഭവം അറിയാൻ വേണ്ടി ഇതൊരു പറഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വന്നു. ഇതാകുമ്പോൾ ശരിയാണ്, കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, രണ്ട് വഴിയുണ്ട്. ഒന്ന്, ആ രണ്ടാമത്തെ പാൽപ്പുര, അതായത് റബ്ബറിന്റെ രണ്ടാമത്തെ പാൽപ്പുരയിലൂടെ അപ്പുറത്ത് കിടക്കുന്ന വഴിയെ താഴെ വരുത്തി കാണിക്കുന്ന ഞങ്ങൾ വന്ന വഴി വളരെ ദീർഘമാണ്. രണ്ട് വഴി വളരെ മുകളിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും അതിലെ വന്നിട്ട് വേറെ വഴി പറഞ്ഞു തരികയാണ്. അപ്പം എന്തായാലും നമ്മൾ ഈ വന്നപ്പോൾ ഒക്കെ ഇവിടെ ലേഡീസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കുട്ടികളായ തോന്നി നമ്മളവിടെ ക്യാമറ എന്തായാലും എടുത്തിട്ടില്ല, എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മൾ നമ്മളേതായ സ്ഥലം കണ്ടു രീതിയിൽ കാഴ്ചകൾ. യഥാർത്ഥത്തിൽ ഉറപ്പുകൂടി വെള്ളച്ചാട്ടം നിങ്ങൾ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വരുന്നതെങ്കിൽ അത് 700 മീറ്റർ എന്ന് ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലം വരും, 400 മീറ്റർ. അവിടെ നിന്ന് നിൽക്കുക, നേരെ തന്നെ പോരുക വഴി. അവർ നേരെ വന്നിട്ട് ഒന്നാമത്തെ പാൽപ്പര, രണ്ടാമത്തെ പാൽപ്പരപ്പുറത്തേക്ക് താഴ്ത്തി വഴിയുണ്ട്. ആ വഴി ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഈ ഉറപ്പുഴി ഉറപ്പുഴി വാട്ടർ ഫോൾസ് കാണാൻ നല്ല രസമാണ്, മനോഹരമാണ്. കുറച്ചൊരു വെള്ളം ഉണ്ടായി കുറവുകളൊന്നുമില്ലായിരുന്നു. അതായത് ഇന്ന് നമുക്ക് ഈ കാറ്റ് കണ്ടു നമ്മൾ ഇവിടെ ഞങ്ങൾ കുളിക്കുന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാം, നമുക്കിനി കുറേ ഏറെ ദൂരം നടന്ന് മേലിൽ ചെന്ന് മാത്രം നമുക്ക് ബൈക്ക് എടുത്ത് മാത്രം അപ്പം വഴി എത്ര നല്ലതല്ലാതെ നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും ഉറപ്പുഴി വാട്ടർഫോൾസിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണം. ഞാനീ പറഞ്ഞാലെന്തായാലും തെറ്റുണ്ടോ നിങ്ങൾ പറയണം, ഉണ്ടെങ്കിൽ അത് തിരിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാമെന്നാണ് മറ്റൊരു വീഡിയോയിൽ. എന്തായാലും ഭൂമിയിൽ കൂടുതലുള്ള ഈ ഉറപ്പുഴി വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം ഞാനീ ആഗ്രഹിക്കുന്നത് പാറയൊക്കെ നല്ല വഴുക്കലുള്ള തെറ്റാൻ നല്ല സാധ്യത. നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങി ഇനി അങ്ങോട്ട് കയറുമ്പോൾ ഈ ചെരുപ്പ് തെറ്റാൻ സാധ്യത. അതായത് നമ്മൾ വൈൻഡപ്പ് ചെയ്തെങ്കിലും നമ്മൾ മേളിൽ ചെന്നിട്ടേ വീഡിയോ കട്ട് ചെയ്യത്തുള്ളൂ. അതുവരെ നമുക്ക് വീഡിയോ ഇങ്ങനെ ലൈവായിട്ട് നോക്കും. കാരണം പലതാണ്. നമ്മൾ വന്ന വഴി തിരിച്ചു പോകുന്നത് കാണണ്ടേ. അതങ്ങനെ ഒരു തോന്നി. ഔ അവരാ വഴി പറഞ്ഞു തന്നെ. ഞങ്ങള് പോയി കേട്ടോ. താങ്ക് യു. വലിറ്റിക്കുറ്റാലം രാത്രിയാണ്, ഇരുണ്ട വഴികളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം നമുക്ക്. വെള്ളം കൂടുതലുണ്ടോ കണ്ടു വന്നതിന്? എത്ര അടിപൊളിയാ കേട്ടോ. ഏഷേ ഇരുട്ടൊക്കെയാണ്, പക്ഷെ അടിപൊളി സംഭവം. സൂപ്പ് രണ്ട്
അതുകൊണ്ട് നമ്മളെ ചെയ്ത് നോക്കാൻ നമ്മളെല്ലാവർക്കും ചേട്ടൻ ചെയ്തു ഇവർക്കൊന്ന് കുളിക്കാൻ പോലും പറ്റാത്ത അന്ന് വന്നാലും ഒരു ലക്ഷ്യത്തിൽ ഒരുപാട് വെള്ളമുണ്ടല്ലേ, നല്ല നമ്മൾ കിളിക്കുഴി വെള്ളച്ചാട്ടം പോലും ആ ഒരു രീതിയിലാണ് വന്ന് വീണം ചെയ്യുന്നത് അല്ലേ. ആയിട്ടില്ല ആയിട്ടില്ല, അതിലും നല്ല രസമല്ലേ. ആ അതെ, അപ്പോൾ ലക്ഷ്യക്കുറ്റാലത്തിൻ്റെ കാഴ്ചകൾ ചെറുതായിട്ട് ഒന്ന് കാണിക്കാൻ വിചാരിച്ചായിരുന്നു നമുക്ക്. അത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കഴിയുമ്പോൾ വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തതാണ്, അത് വേറെ ഒരു കട്ടുള്ളൂ. ലക്ഷ്യക്കുറ്റാലത്തിൻ്റെ മാത്രം ലക്ഷ്യക്കുറ്റാലത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഇത് നല്ല സന്ധ്യയായിട്ട് തന്നെയല്ല, ആ പണ്ട് ആ മേടിച്ചിട്ട് അവർക്ക് കുടിക്കൊക്കെ വേണ്ടി കുളിക്കാനൊക്കെ അവർ തയ്യാറാവുന്നു എന്നുകൊണ്ട് ഇനിയപ്പോൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളത് ചെറിയ ഇറങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈറ്റ് 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഇവിടെ ഒരിക്കൽ എത്തിച്ചേരാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ട്രൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ യാത്ര കാഴ്ചകളൊക്കെ എത്ര വലിയതാണ് കുഴപ്പമാണെന്ന് നമ്മുടെ അവകാശം നമ്മൾ വളരെ ടയർഡ് ആണ്. നമ്മൾ ഇറങ്ങി കയറി വന്നു വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ്. ഇനി നേരെ നമ്മളിവിടെ കൂടുതൽ കയറിയിട്ട് കൂടുതൽ കയറി നേരെ നമ്മൾ 10 മിനിറ്റ് ഓക്കെ വീട്ടിൽ പോകും.